ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു സ്റ്റേഡിയം കാര്യവട്ടത്തുള്ള ഇത്രയും വലിയൊരു സ്റ്റേഡിയം. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ച് ക്രിക്കറ്റ് പരമ്പര നടക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ കാര്യവട്ടത്തുള്ള ഗ്രീൻ ഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്താണ്. അപ്പോൾ അവിടെയുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കാര്യവട്ടത്തുള്ള ഗ്രീൻ ഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ 28 സെപ്റ്റംബറിലാണ് കളി, വെനസ്ഡേ, ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ആ ഒരു ഗ്രീൻ ഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലുള്ള വിഷ്വൽസ് ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. നമുക്ക് ലാസ്റ്റ് വരെ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് പോയൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കാര്യവട്ടത്തുള്ള ഗ്രീൻ ഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം. ഒരുമിക്കുന്ന ചുവടുകൾ ഒന്നാകുന്ന രാജ്യം. ലാസ്റ്റായിട്ടാണ് നമ്മുടെ കാര്യവട്ടത്തെ ഗ്രീൻ ഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം. മാക്സിമം അതുവരെ പോയൊന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്താണുള്ള അപ്ഡേഷൻ. 4 ദിവസം കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു ക്രൗഡ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഒരു ക്രൗഡായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഫ്രണ്ട്സ്, കാര്യവട്ടത്തെ ഗ്രീൻ ഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം ആ ഒരു എൻട്രിയിലേക്ക് നമ്മൾ രാവിലെ തന്നെ കടക്കുകയാണ് ഗൈസ്. രാവിലെ അല്ല, ഏകദേശം ഉച്ചയായിട്ടുണ്ട്. ടിക്കറ്റ് ബുക്കിംഗ് എല്ലാം 70% ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം ഏതാനും ദിവസങ്ങൾക്കകം കൊണ്ട് നീല ജേഴ്സിയിലെ സാഗരമാകാൻ വേണ്ടി പോവുകയാണ്. ടിക്കറ്റ് റേറ്റ് 700 രൂപ, സ്റ്റുഡൻസിന് പിന്നെ 1500, 2750, 3000, 6000 എന്നൊക്കെയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 6000 ടിക്കറ്റിന് വന്നിട്ട് ഫ്രീ ഫുഡും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വരെ മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം. ണെങ്കിൽ ചെറിയ രീതിയിലുള്ള ടച്ചപ്പ് വർക്കിന് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഏതുവരെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ള യാതൊരുവിധ ഐഡിയയുമില്ല. എന്നിരുന്നാലും നമ്മൾ മാക്സിമം പോയിട്ട് പോയതിന് ശേഷമേ തിരിച്ചു വരികയുള്ളൂ. അപ്പോൾ വലിയ വർക്കുകളും മറ്റു കാര്യങ്ങളും അപ്ഡേഷൻ ഒന്നും തന്നെ സംഭവം നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാര്യവട്ടത്തെ ഗ്രീൻ ഫീൽഡ് സ്പോർട്സ് ഹബ്ബ് ഇന്റർനാഷണൽ സ്റ്റേഡിയം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഒളിമ്പിയ SFS ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെയാണെങ്കിൽ ക്രിക്കറ്റ് മാച്ച് ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഉള്ള ആൾക്കാർക്കേ കാണാൻ പറ്റത്തുള്ളൂ. സ്പോർട്സ് സ്റ്റേഡിയം അതിൻ്റെ ഒരു എൻട്രൻസിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഏകദേശം 60 മുതൽ 70% ടിക്കറ്റുകൾ സെയിലായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഓടിക്കുമോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ കാര്യവട്ടത്തുള്ള നമ്മുടെ സ്പോർട്സ് ഹബ് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു മെയിൻ കവാടത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ്, എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. സൂപ്പർ ആട്ടോ. ഇവിടെ നമുക്ക് ക്യൂ നിൽക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഏരിയ ആണ്. നല്ല ഒരു ക്രൗഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 47,000 ടിക്കറ്റ്സുകൾ അടുപ്പിച്ചിട്ട് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെയും കാട്ടി 3000 ടിക്കറ്റുകൾ കുറവുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 1500 ടിക്കറ്റ്, 3000 രൂപ ടിക്കറ്റ്, അതുകൂടാതെ തന്നെ 6000 രൂപ ടിക്കറ്റ്, സ്റ്റുഡൻസിനാണെങ്കിൽ കൺസെഷൻ 700 രൂപ ടിക്കറ്റ്, അങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് റേറ്റുകളൊക്കെ വരുന്നത്. സ്റ്റുഡൻറ്റ് കൺസെഷൻ വേണമെന്നുള്ളവർക്കാണെങ്കിൽ പ്രോപ്പറായിട്ട് ഒഫീഷ്യൽ അവർ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ പഠിക്കുന്നത് ആ സ്ഥലത്തു നിന്ന് മാത്രമേ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് കൺസെഷൻ അവൈൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം, ഗ്രീൻ ഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, കാര്യവട്ടം, 12th gate, gate number 12. ജസ്റ്റ് അകത്തോട്ട് കയറാൻ പറ്റിയാൽ കൊള്ളാമായിരുന്നു, നോക്കാം ജസ്റ്റ് ഒന്ന് പറ്റുമോ ഇല്ല എന്നുള്ളത്. gate number 12. ഇവർ സൈഡ് പബ്ലിക്കിന് വേണ്ടിയുള്ള ഗേറ്റാണ് gate number 12. 10 ഇത് ഫുള്ളും സർക്കിളാണ് കേട്ടോ, ഫുള്ളും കവർ ചെയ്തിട്ടുള്ളതാണ്. ക്ലോസ് ചെയ്യുന്നതിൻ്റെ പേരിൽ കയറാൻ പറ്റത്തില്ല. ഇവിടെ കുറച്ച് ടച്ചപ്പ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് ഓഫീഷ്യൽസ് ആരും വരാത്തതിൻ്റെ പേരിൽ വലിയ ഇഷ്യൂസ് ഒന്നും കാണാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ കാർണിവൽ സിനിമ കൂടെ ഉണ്ട് കേട്ടോ, കാർണിവൽ സിനിമ തിയേറ്ററും കൂടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും കാലം ട്രിവാൻഡ്രത്തുണ്ടായിട്ട് ഈ ഏരിയയിൽ പോലും വന്നിട്ടില്ല. എൻട്രി ക്ലോസ്ഡ്. ഗേറ്റ് നമ്പർ 12 ആണ്, ഈ ഒരു സൈഡിൽ എൻട്രി ക്ലോസ്ഡ് ആണ്.
സ്റ്റേഡിയത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലുള്ള വിഷ്വൽസ് കാണാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് സത്യം പറഞ്ഞാൽ എന്നെ ഇപ്പോൾ ഉള്ള ഒരു ആഗ്രഹം. കാർണിവൽ സിനിമാസ് ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കാര്യവട്ടത്തുള്ള വലിയ ഒരു സ്റ്റേഡിയം ഞാൻ ജസ്റ്റ് പറ്റുമെന്നുള്ളതെങ്കിൽ മാക്സിമം സ്ഥലങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കറങ്ങി ഒന്ന് കാണിച്ചു തരാം. ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്പോർട്സ് ഹബ്, എൻട്രി ക്ലോസ്ഡ്. എല്ലാ സ്പോർട്സും സംഭവം ഇവിടെ നടക്കുന്നു. ഇടയ്ക്ക് സമ്മേളനമൊക്കെ നടത്തി വിറപ്പിച്ച് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനൊക്കെ ഇല്ലാതാക്കിയായിരുന്നു. ഇപ്പോൾ ക്രിക്കറ്റിന് വേണ്ടി എല്ലാ സംഭവവും റെഡിയാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ജസ്റ്റ് ഒന്ന് ഈ സൈഡിൽ നിന്നിട്ട് നോക്കാം, അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ നിൽപ്പുണ്ട്. പുള്ളിക്കാരൻ കയറ്റോ ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. ഗേറ്റ് നമ്പർ 13. ഒരു സൈഡിൽ കൂടെയും അകത്തോട്ട് കയറാൻ പറ്റും കേട്ടോ. സ്റ്റേഡിയത്തിലോട്ട് കയറേണ്ട ഗേറ്റ്. രക്ഷപ്പെട്ടു, ആരും കണ്ടില്ല. കാര്യവട്ടം ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. കാര്യവട്ടം ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കളി കാണാൻ പറ്റിയില്ലെങ്കിലും സ്റ്റേഡിയത്തിൻ്റെ അകം കാണാൻ പറ്റി എന്നുള്ളത് സത്യം പറഞ്ഞതിന് വലിയൊരു സന്തോഷം തന്നെയാണ്. ഒരു രക്ഷയല്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു സ്റ്റേഡിയം, കാര്യവട്ടത്തുള്ള ഇത്രയും വലിയൊരു സ്റ്റേഡിയം കാണാൻ പറ്റും.